യോഗത്തിന്റെ അധ്യക്ഷൻ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ കെ ശ്രീധരൻ മാസ്റ്റർ, ഉജ്ജ്വലമായ ഒരു സ്വാഗത പ്രഭാഷണം നടത്തിയ യു ഡി എഫിന്റെ തൃക്കരിപ്പൂർ മണ്ഡല കമ്മിറ്റിയുടെ കൺവീനർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൂടിയായ അഡ്വക്കേറ്റ് എം ജി പി കരീം, ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു അത്യുജ്വല താരം കൂടിയായ നിങ്ങൾക്കറിയാം, നിരവധി വർഷക്കാലം തൃശ്ശൂർ ജില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ല, ആ ജില്ലയിലെ കർമ്മോജ്വലനായ ഡി സി സിയുടെ പ്രസിഡൻ്റായിരുന്നു ശ്രീ ടി എൻ പ്രധാൻ. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ തെരഞ്ഞെടുത്ത നിമിഷം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം അപ്പം തന്നെ രാജി എഴുതി കെ പി സി പ്രസിഡന്റിനെ കൊടുത്തു. ദേശീയ നേതാക്കന്മാരും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും കാലു പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഈ സ്ഥാനത്ത് തുടരണം. പക്ഷേ പ്രതാപം പറഞ്ഞു, ഞാൻ ഈ സ്ഥാനത്ത് തുടരില്ല, ഒരാൾക്ക് രണ്ട് പദവി ഒരിക്കലും ചേരുന്നതല്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് പാർലമെൻറ്റ് അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് സമയം തികയുന്നില്ല, പിന്നെ ഇനി ഞാൻ ഡി സി സി പ്രസിഡൻ്റ് സ്ഥാനം കൂടി ചുമക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് അംഗമായപ്പോൾ തന്നെ ഡി സി സി സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ശ്രീ പ്രതാപ് കേരള നിയമസഭയിലെ ഒരു അത്യുജ്വല പ്രഭാഷകനാണ്, ഡിബേറ്ററാണ് ശ്രീ പ്രതാപ്. പ്രതാപൻ്റെ പ്രസംഗങ്ങളൊക്കെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ കേരളത്തിൻ്റെ നിയമസഭയിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പൗരത്വ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളെയും മുസൽമാനെയും രണ്ടാംതരം പൗരന്മാരാക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കറുടെ ചേംബറിൽ ചാടിക്കേറി പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് സസ്പെൻഷൻ കടലാസ് അടിച്ചു വാങ്ങിച്ച ഒരു എന്നെപ്പോലെ ഒരു എംപിയാണ് ശ്രീ പ്രതാപ്. ഞങ്ങൾ രണ്ടുപേരെയും സ്പീക്കർ സസ്പെൻഡ് ചെയ്തു, ബെന്നി ബെഹനാൻ അടക്കം ഏഴ് പേരെ സസ്പെൻഡ് ചെയ്തു. കാരണം നമ്മളൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി നാട് മാറണം എന്നാഗ്രഹിക്കുന്ന നമ്മൾ ഈ രാജ്യത്ത് രണ്ടു തരം പൗരന്മാരെ ഉണ്ടാക്കാൻ തീരുമാനിച്ച അംഗീകരിക്കുമോ? ഇല്ല. അപ്പൊ ശ്രീ പ്രതാപനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് രാത്രി വരെ പറയാനുള്ള കാര്യങ്ങളാണ്. ഇനി ജാഥ കാസർഗോഡ് പാർലമെൻറ്റിൻ്റെ തന്നെ മറ്റൊരു മണ്ഡലമായ പുതിയങ്ങാടിയിൽ കൂടി ഉണ്ട്. ഉച്ചഭക്ഷണം കഴിച്ച് അവിടെ പോയി, പിന്നെ അഴീക്കോട് കണ്ണൂർ ഇന്ന് സമാപനം. അതുകൊണ്ട് ഞാൻ അതിദീർഘമായി പോകുന്നില്ല. ഈ ജാഥയുടെ നായകൻ ശ്രീ ടി എൻ പ്രതാപൻ, അധ്യക്ഷവേദിയിരിക്കുന്ന മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുൻ എം എൽ എ ശ്രീ കെ പി കുഞ്ഞിക്കണ്ണ, ശ്രീ ഹക്കീം കുന്നിൽ, കെ പി സി സിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പി കെ ഫൈസൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ, ശ്രീ ലത്തീഫ് നീലഗിരി, സി എം പിയുടെ നേതാവ് ശ്രീ പി കെ രഘുനാഥ്, ശ്രീ മാമുനി വിജയൻ, തൃക്കരിപ്പൂർ സ്ഥാനാർത്ഥിയായി 6000 വോട്ടിന് മാത്രം പരാജയപ്പെട്ട കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗം പ്രിയപ്പെട്ട ശ്രീ കെ വി ഗംഗാധരൻ, അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ, ശ്രീ പി കുഞ്ഞിക്കണ്ണൻ, രണ്ട് ബ്ലോക്കേഴ്സിന്മാരും യു ഡി എഫിൻ്റെ ചെയർമാനും കൂടി. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പ്രതാപൻ, ഞങ്ങൾ കൊല്ലത്ത് പ്രതാപനും ഞാനും ഷിബു ബേബി ജോണും കൂടെ യോഗം ചേർന്ന് ഞാനതിന് ശേഷം ഡൽഹിക്ക് പോയി എല്ലാവരെയും ഫോണിൽ വിളിച്ചു. വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ യോഗം വിളിച്ചു കൂട്ടി ഭക്ഷണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തത് നമ്മുടെ രണ്ട് ബ്ലോക്കേഴ്സിന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും അവരൊറ്റ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇവിടെ ഒന്നായി പ്രവർത്തിക്കുകയാണ്. അതിൽ കരീമുണ്ട്, ബ്ലോക്കേഴ്സിന്മാരായ നമ്മുടെ മടിയൻ ഉണ്ണികൃഷ്ണനുണ്ട്, ശ്രീ കുഞ്ഞിക്കണ്ണനുണ്ട്, ശ്രീധൻ മാസുണ്ട്, മറ്റ് യു ഡി എഫ് നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം പറമ്പത്ത്. ഈ ജാഥയിൽ പ്രതാപൻ കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, ഉജ്ജ്വല പ്രഭാഷകൻ, അദ്ദേഹം ഈ ജാഥയുടെ ഉപനായകനാണ്. ഉമ്മർ ഒട്ടുമ്മൽ എന്ന് പറയുന്ന നേതാവ് ഉജ്ജ്വല പ്രഭാഷകനാണ്, അദ്ദേഹമുണ്ട്.
ജാഥാംഗങ്ങളായ കാസർഗോഡ് നിന്നുള്ള നേതാവ് ശ്രീ ആർ ഗംഗാധരനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റുമായ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ തീപാറുന്ന നേതാവായ ശ്രീ വിദ്യാസാഗറുണ്ട്. അതുപോലെ തന്നെ ജാഥാംഗങ്ങൾ ശ്രീ അശോകൻ, ശ്രീ അലാവുദ്ദീൻ, ശ്രീ എം പി ഹംസ, ശ്രീ ഹംസകോയ, നെൽസൺ ദേവദാസ്, പിന്നെ കെ പി നസീർ, ശ്രീ ഇ എം കുട്ടിഹാജി അടക്കമുള്ള അധ്യക്ഷവേദിയിലെ മറ്റ് നേതാക്കന്മാരെ, മണിക്കൂറുകളായി ശ്രീ പ്രതാപൻ്റെ വരവും കാത്തിരിക്കുന്ന, ഞാൻ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഈ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇത് രണ്ടാമത്തെ ജാഥയാണ്. ഏതാണ്ട് ജനുവരി മാസം 31-ാം തീയതി കാസർഗോഡിൻ്റെ വടക്കേ അറ്റത്തെ കുമ്പളയിൽ നിന്ന് മറ്റൊരു ജാഥ ആരംഭിച്ചു. ആ ജാഥ നയിച്ചത് ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാർ സാക്ഷ്യം വഹിച്ച ആ ജാഥ, ആ ജാഥയുടെ പതാക ശ്രീ രമേശിനെ ഏൽപ്പിച്ചത് 5 വർഷക്കാലം കേരളത്തിന് കർമ്മോജ്വലമായി നേതൃത്വം കൊടുത്ത ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ബഹുജന സമ്പർക്ക പരിപാടിയിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് നേടിയെടുത്ത ഉമ്മൻചാണ്ടി, 250-ഓളം സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, കേൾവി ശക്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം കൊടുത്ത് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ നടത്തി ആ കുഞ്ഞുങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ച, അവർക്ക് കേൾവി ശക്തി നേടിക്കൊടുത്ത കാരുണ്യവാനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, വിഴിഞ്ഞത്ത് തുറമുഖം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി, കേരളത്തിൽ ആദ്യമായി മെട്രോ തീവണ്ടി ഓടിച്ച ഉമ്മൻചാണ്ടി, ഉത്തര മലബാറിൻ്റെ അഭിമാന സ്തംഭമായി മാറിയ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി, കേരളത്തിലെ 14 ജില്ലകളിൽ 14 മെഡിക്കൽ കോളേജുകൾ ഉക്കിനടുക്കി അടുക്കം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി, ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് ആ ജാഥ ഉദ്ഘാടനം. ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കം കേരളത്തിലെ യു ഡി എഫിൻ്റെ സമന്വിതരായ നേതാക്കന്മാർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ സദസ്സിൽ നിന്നാരംഭിച്ച ജാഥ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി കേരളത്തിലെ ജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുത്ത് ആ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചു. ആ ജാഥ സമാപിച്ചതും ഇതുപോലൊരു കടപ്പുറത്താണ്, ശംഖുമുഖം കടപ്പുറം. ഒരു ഭാഗത്ത് അറബിക്കടൽ ആർത്തിരമ്പുന്നു, ഇപ്പുറത്ത് മറ്റൊരു മഹാസമുദ്രം യു ഡി എഫ് തീർത്തു, ഒരു മനുഷ്യ സാഗരം, രണ്ട് സാഗരങ്ങൾ മുഖാമുഖം കണ്ടു ശംഖുമുഖത്ത്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അണമുറിയാത്ത പ്രവാഹമായി ശംഖുമുഖത്തേക്ക് ആളുകൾ ഒഴുകിയെത്തി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കർമ്മോജ്വലമായി നേതൃത്വം കൊടുത്ത നെഹ്റു കുടുംബത്തിലെ മോത്തിലാലിൻ്റെ കൊച്ചുമകൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവിൻ്റെ പൊന്നോമന പുത്രൻ രാഹുൽ ഗാന്ധിയാണ്. നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം, നെഹ്റു കുടുംബത്തിൻ്റെ പൈതൃകം, നെഹ്റു കുടുംബത്തിൻ്റെ ചരിഷ്മ സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇപ്പോഴും ഇന്ത്യൻ ജനകോടികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളാണ്. രാജീവ് ഗാന്ധി യൂത്ത് കോൺഗ്രസിലുള്ള കാലത്ത് ഞാൻ നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നിരവധി വർഷക്കാലം സേവാദൾ ചെയർമാനും അഖിലേന്ത്യാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ആളാണ്. നെഹ്റു കുടുംബത്തിലെ പലരുമായും എനിക്ക് ആത്മീയ ബന്ധമുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി ശംഖുമുഖത്ത് നടത്തിയൊരു പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ഈ രാജ്യമൊരു മതേതര രാഷ്ട്രമാണ്. ഈ മതേതര രാഷ്ട്രത്തിലെ മതേതരത്വം എടുത്തു കളഞ്ഞ് ഈ രാജ്യമൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചു അദ്ദേഹം. ഏതാണ്ട് 165 ദിവസമായി നമ്മുടെ അന്നദാതാക്കന്മാരായ പൊന്നുതമ്പുരാന്മാരായ കർഷകന്മാർ മരം കൂച്ചുന്ന മഞ്ഞത്ത് കിടന്ന് ഏതാണ്ട് 160-ഓളം ആളുകൾ പിടഞ്ഞു വീണ് മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തളച്ചു കയറുന്ന വാക്കുകളാണ് ശംഖുമുഖത്ത് ശ്രീ രാഹുൽ അവതരിപ്പിച്ചത്. മാത്രമല്ല, ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മണ്ണെണ്ണയുടെയും ഗ്യാസിൻ്റെയും വില കൂടുന്നു. പാവപ്പെട്ടവർ ഉപയോഗിക്കുന്ന ഗ്യാസിന് 255 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ പെട്രോളിൻ്റെ വില 100 രൂപയാകാൻ ദിവസങ്ങൾ മാത്രം മതി.
പെട്രോളിന് മാത്രമല്ല ഡീസലിന്റെ വിലയിൽ 100 ആകും അപ്പോൾ 110 ആകും പെട്രോളിന്റെ വില ഇതെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളെ ദ്രോഹിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വില അല്ലെങ്കിൽ ഒപെക് രാജ്യങ്ങൾ ക്രൂഡ് ഓയിലിന്റെ വില വളരെ കുറച്ചിട്ട് പോലും ഓരോ ദിവസം ജനങ്ങളുടെ കഴുത്തറക്കാൻ വേണ്ടി പെട്രോളിയം കമ്പനിക്ക് ഇത് വില കൂട്ടാനുള്ള അതിനെതിരെ ആഞ്ഞടിച്ചു ശ്രീ രാഹുൽ അതിനുശേഷം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ചർച്ച ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നു വാഹന വ്യൂഹങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തത്ര ജനപ്രവാഹം അദ്ദേഹം പോയി രാത്രിയിൽ ശ്രീ പി എം പ്രതാപന്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കൊല്ലത്തേക്കാണ് രാഹുൽ പോകുന്നത് കൊല്ലത്ത് തങ്കശ്ശേരി കടപ്പുറം നിങ്ങൾക്കറിയാം പഴയ കാലത്തെ സായിപ്പന്മാരുടെ ഒരു കേന്ദ്രമാണ് തങ്കശ്ശേരി കടപ്പുറം വാടി കടപ്പുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റാലിയൻ ബോട്ട് കൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളികളെ വള്ളങ്ങളെ ഇടിച്ചു തകർത്ത് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കൊന്നിട്ട് ഇവിടുന്ന് മുങ്ങാൻ ശ്രമിച്ചു നമ്മൾ പിടിച്ചു നിർത്തി കേസ് നടത്തി കോടിക്കണക്കിന് രൂപ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത ആ വാടി കടപ്പുറം അവിടെയാണ് പിറ്റേന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരിപാടി ശംഖുമുഖത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയി ശ്രീ ഞാനും അദ്ദേഹത്തോടൊപ്പം പോകാൻ എൻ്റെ കാറിലിങ്ങനെ വരുന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹിയിൽ കണ്ണൂർ റഷീദ് അഭിജിത്ത് എല്ലാം വാഹനമില്ലാതെ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്ന കണ്ട് ഞാൻ അവരെന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ തിരുവനന്തപുരത്ത് ആക്കണം ഞാൻ പറഞ്ഞു ഞാൻ രാഹുലിൻ്റെ പരിപാടിക്ക് പോവുകയാണ് പക്ഷെ നിങ്ങളെ വഴിയാധാരമാക്കില്ല കൊണ്ടാക്കിയിട്ട് പോകാം ശ്രീ അഭിജിത്തും റഷീദും അടങ്ങുന്ന കെ എസ് യു കോൺഗ്രസ് നേതാക്കന്മാരെ കയറ്റി തിരുവനന്തപുരത്ത് കൊണ്ടുവരാനായി ഞാൻ പോയി തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം സമരങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ സ്ത്രീകളടക്കം കുട്ടികളടക്കം ഒരുപാട് ആളുകൾ സമരം ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എഴുത്ത് പരീക്ഷ എഴുതി COVID-19 വന്നിട്ട് പോലും ആ ലിസ്റ്റുകളിൽ ഒരാളെ പോലും നിയമിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ രോഷാഗ്നി ആളിക്കത്തുന്നു ശവശരീരങ്ങളായി പ്രതീകാത്മകമായി കിടക്കുന്നു മുട്ടിലക തെളിയുന്നു ശയനപ്രദർശനം നടത്തുന്നു 36 ദിവസക്കാലമായി സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഈ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും സമരം നടത്തിയിട്ട് ശയനപ്രദർശനം നടത്തിയിട്ട് ശവങ്ങളായി പ്രതീകാത്മകമായി കിടന്നിട്ട് ഈ മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കി ഡൽഹിയിൽ മരം കോച്ചുന്ന മഞ്ഞത്ത് ഏതാണ്ട് 68-70 ദിവസം കിടന്ന കർഷക തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിയുടെ മറ്റൊരു പതിപ്പാണ് ഈ വിജയൻ ഞാൻ ഈ നേതാക്കന്മാരെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവിടാൻ പോയി അവരെ ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പന്തലിൽ ക്യാമറയുടെ തിക്കും തിരക്കും ഞാൻ പറഞ്ഞു ഇവിടെ എന്താ ഇത്രയും വലിയ ക്യാമറയും ആൾക്കൂട്ടവും ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആൾക്കൂട്ടത്തിനടുത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നു നേരെ ശംഖുമുഖം കടപ്പുറത്തുനിന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമര പന്തലിലേക്ക് പോയി പിന്നെ പന്തലിൽ നിന്ന് പന്തലിലോട്ട് അവരോട് ദീർഘനേരം സംസാരിച്ച് അവരെ വികാരങ്ങൾ പങ്കിട്ട് സകല പന്തലുകളിലും പോയി അവരെ കെട്ടിപ്പുടന്നു വാരിപ്പുടന്നു അവരുടെ ഹൃദയ വികാരങ്ങൾ ഒപ്പിയെടുത്തിട്ട് അവിടുന്ന് ശ്രീ കെ സി വേണുഗോപാൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ കൊല്ലത്തേക്ക് യാത്രയായത് കൊല്ലത്ത് ഏറ്റവും മനോഹരമായ ഒരു ബീച്ചാണ് കൊല്ലം ബീച്ച് ആ ബീച്ചിലൊരു ഹോട്ടലുണ്ട് അവിടെയാണ് അദ്ദേഹം താമസിച്ചത് രാത്രിയിൽ കെ സി വേണുഗോപാലും ഞങ്ങളും എല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അവിടെങ്ങും ഞങ്ങൾ പ്രതാപനെ കണ്ടില്ല പ്രതാപനെ കുറിച്ച് തിരക്കിയപ്പോഴാണ് അദ്ദേഹം ഒരാഴ്ചയായി കൊല്ലത്തുണ്ട് ഇവിടാന്ന് ആർക്കും അറിയില്ല വാടി കടപ്പുറത്ത് ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഒരാഴ്ചക്കാലം അദ്ദേഹം ഉണ്ടതും ഉറങ്ങിയതും കടലമ്മയുടെ മക്കളോടാണ് ആ കുടിലുകളിലാണ് അവിടെ കപ്പയും മീനും കിട്ടിയിട്ടുണ്ട് കഞ്ഞിയും പയറും കിട്ടിയിട്ടുണ്ട് അവിടെ ഉണക്ക മീൻ പൊരിച്ച് അദ്ദേഹത്തിന് കൊടുത്തു അവരെന്താണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു പങ്ക് കഴിച്ച് അവരിൽ ഒരാളായി ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായ ശ്രീ പ്രതാപൻ ആ കുടിലിൽ കിടന്നുറങ്ങുന്ന കാഴ്ച വികാരനിർഭരമായ കാഴ്ചയായിരുന്നു രാത്രി 1 മണിവരെ ഞാനും കൊല്ലത്തെ പാർലമെന്റ് അംഗമായ ശ്രീ പ്രേമചന്ദ്രനും ശ്രീ പ്രതാപനോടൊപ്പം വാടി കടപ്പുറത്ത് ചെലവഴിച്ചു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം ലൈവ് കൊടുത്തു അതിനെല്ലാം ഞങ്ങൾ ഭാഗവാക്കാക്കി ഞാൻ അവിടുന്ന് പിരിയുമ്പോൾ രാത്രി 1 മണിയായി കൊല്ലത്തുള്ള എൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി രാവിലെ ശ്രീ കെ സി വേണുഗോപാലും പ്രതാപനുമായി രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 7:30 ഈ ഹോട്ടലിലെത്തി രമേശ് ചെന്നിത്തല വന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ വന്നു
ഉമ്മൻചാണ്ടി എന്ന തമിഴ്നാട്ടിലെ ഡി എം കെയുമായി ചർച്ചയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയി. അദ്ദേഹം ഒഴിച്ച് എല്ലാവരും എല്ലാവരിലും ഒരു അമ്പരപ്പ്. രമേശ് ചെന്നിത്തല പറയുന്നു രാഹുൽ ഗാന്ധി മുറിയിലില്ല. മുല്ലപ്പള്ളി പറഞ്ഞു രാഹുൽ മുറിയിലില്ല. അദ്ദേഹം എവിടെ പോയി? പ്രതാപന വിട്ട് കാണുന്നുമില്ല. കെ സി വേണുമല്ലേ കാണുന്നില്ല. അവസാനം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറയാൻ ആരംഭിച്ചു രാഹുലിനെ തിരക്കി. അപ്പോഴാണ് എസ് പി ജിക്കാർ പറഞ്ഞത് ആരും വിഷമിക്കേണ്ട, അദ്ദേഹം നടുക്കടലിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. വെളുപ്പാങ്കാലത്ത് 4:30 കൊണർന്ന് മത്സ്യത്തൊഴിലാളിയായ പ്രതാപനെയും കൂട്ടി, പാർലമെൻ്റ് അംഗമായ പ്രതാപനെയും കൂട്ടി രാഹുൽ ഗാന്ധി വാടിക്കടപ്പുറത്തൊരു വള്ളത്തിൽ വരുമ്പോൾ ആ വള്ളത്തിലൂടെ നടക്കടലിൽ പോകാൻ കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളിക്കറിയില്ല തങ്ങളുടെ വള്ളത്തിൽ കയറാൻ പോകുന്ന വി വി ഐ പി ആരാണെന്ന്. ഒരാളും ആരോടും പറഞ്ഞില്ല രാഹുൽ ഗാന്ധി ആ വള്ളത്തിൽ സഞ്ചരിക്കാൻ പോകുന്നു. പ്രതാപനുള്ള ആളുകൾ അടക്കം ചാടി വള്ളത്തിൽ കയറുന്നു. വള്ളം മൂവ് ചെയ്യാൻ പോകുമ്പോൾ, വള്ളം തള്ളി കടലിലേക്ക് ഇറക്കുമ്പോൾ, ആ വള്ളം തള്ളി കടലിലേക്ക് ഇറക്കിയ മുക്കുവരിൽ ഒരാളെപ്പോലെ അവിടെ ഉണ്ടായിരുന്ന ശ്രീ രാഹുൽ വള്ളത്തിൽ ചാടിക്കയറുന്നു. വള്ളം മൂവ് ചെയ്യുന്നു, വള്ളം നടുക്കടലിൽ പോകുന്നു. നടുക്കടലിൽ ചെന്നു കഴിഞ്ഞ് വല വിരിക്കുന്നു. എല്ലാ മത്സ്യത്തൊഴിലാളികളും പ്രതാപനടക്കം വലയെടുത്തെറിയുന്നു. രാഹുലും പങ്കുചേരുന്നു. പങ്കുചേർന്ന് ഈ വള്ളം എറിയുമ്പോൾ എല്ലാവരും ഒരാളെ ശ്രദ്ധിക്കുന്നു, ആരാണ് തങ്ങളോടൊപ്പം വലയെറിയുന്ന ഒരാൾ. അവസാനം അവർക്ക് മനസ്സിലായി അത് രാഹുൽ ഗാന്ധിയാണ്. പിന്നെ വള്ളത്തിലും വലയിലും വല്ല ശ്രദ്ധ, സെൽഫി എടുക്കുന്ന തിരക്കായി. മത്സ്യത്തൊഴിലാളികൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഇന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചും ക്യാമറയിലൂടെയും എല്ലാം രാഹുൽ ഗാന്ധിയുമായി കെട്ടിപ്പിടിക്കുന്ന വാരിപ്പുണരുന്ന ഫോട്ടോകൾ പകർത്തി ക്യാമറയിൽ. വല വെള്ളത്തിലേക്ക് എറിഞ്ഞു. മത്സ്യങ്ങളെ വലയിലേക്ക് ആക്കാൻ മത്സ്യത്തൊഴിലാളികൾ എടുത്തു ചാടി. രാഹുൽ ഗാന്ധി എടുത്തു ചാടാൻ പോയപ്പോൾ ആരോ കൈ കയറി പിടിച്ചു. അദ്ദേഹം കൈ തട്ടി കടലിലേക്ക് ചാടി. എല്ലാവരും അത്ഭുത സ്തബ്ധരായിപ്പോയി. നെഹ്റു കുടുംബത്തിൽ ജനിച്ച രാജീവ് ഗാന്ധി ഒരു മത്സ്യത്തൊഴിലാളിയെ പോലെ കടലിൽ ചാടുന്നു. എന്താ സംഭവിക്കുക? ഇന്നലെ തമിഴ്നാടിൽ കടലിൽ ചാടാൻ പോയപ്പോൾ അവരനുവദിച്ചില്ല. ഈ ജീവൻ വിലപ്പെട്ടതാണ്, ഞങ്ങൾ അനുവദിക്കില്ല. അവർ അതൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടില്ല. പക്ഷേ രാഹുൽ വെള്ളത്തിൽ എടുത്തു ചാടി, വെള്ളത്തിൽ ഡൈവ് ചെയ്തു പോയി. അദ്ദേഹത്തിനോട് ആഴക്കടലിലേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡൈവിങ്ങിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ആളാണ്, നിങ്ങളാരും പേടിക്കേണ്ട എന്നെ, നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട, ഞാൻ ഏത് എക്സ്റ്റെൻഡ് വരെയും നീന്തിപ്പോകും. മത്സ്യത്തൊഴിലാളികളോടൊപ്പം അദ്ദേഹം അകത്ത് കയറി, വള്ളത്തിൽ കയറി. സമയം കുറേ കഴിഞ്ഞു. വല വലിച്ച് വള്ളത്തിലേക്ക് അകത്തിട്ടു. ഇട്ടപ്പോൾ ആകെ കിട്ടിയ 2 മീനാണ്. ആ മീൻ കറി വെച്ച് വള്ളത്തിനകത്തിരുന്ന് രാഹുൽ കഴിച്ചു, പ്രതാപൻ കഴിച്ചു, മത്സ്യത്തൊഴിലാളികൾ കഴിച്ചു. ആ സ്വാദ് അദ്ദേഹം ആവോളം ആസ്വദിച്ചു. അദ്ദേഹം ഇതുപോലെ ജീവിതത്തിൽ ഇത്ര രുചികരമായൊരു ഭക്ഷണം കഴിച്ചില്ലെന്ന് പ്രതാപനോട് പറഞ്ഞു. എന്തിനാണ് അദ്ദേഹം ഈ കടലിൽ പോയതെന്ന് ഞങ്ങളെല്ലാം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പലതരം ഫിഷുകൾ വന്നിരിക്കുന്നു. ഈ മത്സ്യം നമ്മൾ ആവോളം ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഈ മത്സ്യം നമ്മുടെ ടേബിളിൽ എത്തിച്ച ആളുകളുടെ ഒരു കഥന കഥയുണ്ട്, ഒരു ത്യാഗത്തിൻ്റെ കഥയുണ്ട്, ഒരു അധ്വാനത്തിൻ്റെ കഥയുണ്ട്, ഒരു വിയർപ്പിൻ്റെ കഥയുണ്ട്. അത് പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് പോയി കണ്ട് അനുഭവിച്ച് അറിയുന്നതാണ്. ഈ രാജ്യത്തെ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം, അവരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, യാതനകൾ, അത് നേരിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ അവരോടൊപ്പം അവരിൽ ഒരാളായി ഈ കടലിൽ പോയത്. അദ്ദേഹം പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾക്ക് നമുക്കറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിരോധനമാണ്, കടലിൽ പോകാനാവില്ല. അവർക്ക് ഈ 2 സാൾഡൈൻ ഫിഷ് ചാള കടലിലില്ല. മാത്രമല്ല ഇപ്പോൾ വളരെ ചുരുക്കിയ കാശാണ് കിട്ടുന്നത്. ഒരു പ്രാവശ്യം കടലിൽ പോകാൻ 20,000 രൂപ ചിലവാകുമ്പോൾ ചിലപ്പോൾ 100-200 രൂപയായിട്ടാണ് മടങ്ങി വരുന്നത്. ഒരൊറ്റ തവണ പോകുമ്പോൾ 20,000-25,000 രൂപ കടവാണ്. ആ കടവ് എന്നാണ് വീട്ടുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഈ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ, യാതനകൾ, കഷ്ടപ്പാടുകൾ ആവാഹിച്ചെടുത്തു ശ്രീ രാഹുൽ ഗാന്ധി. എന്നിട്ട് അദ്ദേഹം ശ്രീ പ്രതാപനോട് പറഞ്ഞു, കേരളത്തിൽ ആരെയെങ്കിലും രക്ഷപ്പെടുത്തുന്നെങ്കിൽ ആദ്യം രക്ഷപ്പെടുത്തേണ്ടത് മത്സ്യത്തൊഴിലാളികളെയാണ്. അതുകൊണ്ട് അവരുടെ വികാരങ്ങൾ ഒപ്പിയെടുക്കാൻ തീരദേശത്തുകൂടി പ്രതാപൻ്റെ യാത്ര നടത്തണം. ഞാൻ കൊല്ലത്ത് വാടിയിൽ നടത്തിയ പോലൊരു യാത്ര. ആ യാത്രയിലൂടെ അവരുമായി സംവദിക്കണം, അവരുടെ വികാരങ്ങൾ അറിയണം. അറിഞ്ഞ്
അവരുടെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കണം. ഞാൻ കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരോട് പറയും, പ്രകടന പത്രികയിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് മത്സ്യത്തൊഴിലാളി കാര്യങ്ങൾ ചെയ്യണം. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന ജോലി അവർക്കല്ല, ചെയ്യിപ്പിക്കുന്ന ജോലി എനിക്കാണ്. ഞാൻ അവരെ കൊണ്ട് ഇത് മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപനോട് ഈ യാത്ര ആരംഭിച്ചത്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗവൺമെന്റിനെ പോലെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റ് ഇല്ല. COVID-19 ഒരു മഹാമാരിയാണ്. ഈ മഹാമാരി നമ്മളെ എല്ലാം വേട്ടയാടി, ഒരുപാട് ജീവിതങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയി ഈ മഹാമാരി. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൗൺ, ഒരൊറ്റയാൾ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. പിണറായി വിജയനെ പോലെ മാർക്സിസ്റ്റുകാരെ പോലെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആരും ഈ മത്സ്യത്തൊഴിലാളികളില്ല, ഡോളർ കടത്തുന്നവരില്ല, അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ കുരുവ് മാറ്റി അവിടെ സ്വർണം കടത്തുന്ന ആരും മത്സ്യത്തൊഴിലാളികളില്ല, ഖുറാന്റെ മറവിൽ കള്ളക്കടത്ത് നടത്തുന്ന മത്സ്യത്തൊഴിലാളികളില്ല. ഇവരുടെ ഏക ആശ്രയം ഈ കടലമ്മയാണ്. ഈ കടലമ്മ നൽകുന്ന സ്വത്ത് മാത്രമാണ് അവരുടെ ജീവിത മാർഗം. അതുകൊണ്ട് പിണറായി വിജയനും മാർക്സിസ്റ്റുകാർക്കും ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തി ജീവിക്കാം, ഡോളർ കടത്തി ജീവിക്കാം, ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി ജീവിക്കാം, ഖുറാന്റെ മറവിൽ കള്ളക്കടത്ത് നടത്താം. അല്ലാതെ ഇവർക്കത് സാധ്യമാണോ? നമ്മൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം തട്ടിപ്പുകളാണ് നടത്തിയത്. മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞു വീടിന് പുറത്തിറങ്ങരുത്. വീടിന് പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെങ്ങനെ അവർ ജീവിക്കുന്നത്? ഈ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൊടുക്കുന്ന അരി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ മറക്കില്ല. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത പ്രധാനമന്ത്രിയാണവർ. പണ്ട് അമേരിക്കയിൽ നിന്ന് PL 480 പ്രകാരം പശപ്പച്ചരി തെണ്ടി കൊണ്ടുവന്ന് നമ്മളെ ഊട്ടിച്ചിരുന്നു നമ്മുടെ ഭരണാധികാരിയായ ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹാദൂറും എന്നിവരെയും. ഇന്ദിരാഗാന്ധി കുട്ടനാട്ടിലെ സ്വാമിനാഥൻ എന്ന ശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ മണ്ണിൽ ആദ്യമായി ഒരു ഹരിത വിപ്ലവം നടത്തി, ഗ്രീൻ റവല്യൂഷൻ. ഇന്ന് ലോകത്തേറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ന് ലോകത്തേറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ബഫർ സ്റ്റോക്കായി FCIയുടെ ഗോഡൗണുകളിൽ, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഗോഡൗണിൽ കെട്ടിക്കിടക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ന് ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യ. ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഈ 27-ാം തീയതി മീറ്റിംഗ് ചെയ്യുന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, സർ ഈ ഗോഡൗണിൽ കിടക്കുന്ന അരിയും ഗോതമ്പും പൾസസും അവിടെ നിന്ന് മാറ്റിത്തരണം. ഞങ്ങൾക്ക് പുതിയ ഗോതമ്പ് വന്നു, പുതിയ അരി വന്നു, ഇതൊന്നും സ്റ്റോർ ചെയ്യാൻ ഗോഡൗണില്ല. ഈ എലി അരി മൊത്തം എലി കൊണ്ടുപോകുന്നു, പുഴുക്കൾ കൊണ്ടുപോകുന്നു. എന്നിട്ടും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ഈ അരി സൗജന്യമായി കൊടുത്തുകൊണ്ട് എലിക്ക് കൊടുക്കാതെ, പുഴുവിന് കൊടുക്കാതെ എത്ര മാസം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഒരു ചാക്ക് അരി വെച്ച് കൊടുത്താൽ ഈ അരി തീരില്ല, ഗോതമ്പ് തീരില്ല. പിണറായി വിജയൻ കേന്ദ്രം കൊടുത്ത് ഈ അരി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന കണ്ടാത്തൊന്നും അദ്ദേഹത്തിന്റെ ഭാര്യ കമലയുടെ വസ്തു വിറ്റ് കാര്യം കിട്ടിയ കാശുകൾ. ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഹരിത വിപ്ലവത്തിലൂടെ ശേഖരിച്ച സാധനമാണ് നിങ്ങൾ തരുന്നേ. ഉമ്മൻചാണ്ടി വെറുതെ തന്നു, പിന്നെ 1 രൂപ, ഇപ്പൊ അത് 2 ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കേ. ഡബിൾ ലോക്ക്, ട്രിപ്പിൾ ലോക്ക്, ലോക്ക്ഡൗൺ. പുറത്തിറങ്ങാൻ മത്സ്യത്തൊഴിലാളിക്ക് നിവർത്തിയില്ല, കടലിൽ പോകാൻ നിവർത്തിയില്ല, പട്ടിണി. പുറത്തിറങ്ങിയാൽ എവിടെ നിന്നെങ്കിലും ഇച്ചിരി മത്സ്യം കിട്ടിയാൽ റോഡരികിൽ നിന്ന് കച്ചവടം ചെയ്താൽ പോലീസ് വരും, തല്ലിക്കും, തല്ലി ഓടിക്കും. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച് തല്ലി പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം പോലീസ് ഓഫീസർമാര് നിങ്ങൾക്ക് വേണ്ടി ചൂടായി. പെണ്ണുങ്ങളെ വിളിച്ചു പറയുന്നു, പൊട്ടിക്കരയുന്നു, ഞങ്ങളുടെ മീൻ പിടിച്ചുകൊണ്ട് പോയി പോട്ടെ, ഞങ്ങളുടെ മൊബൈലെങ്കിലും വാങ്ങിച്ചേരാൻ. ഈ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ COVID-19 വെച്ച് ഈ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചു. കൂടെ കൂടെ നമുക്കറിയാം കടലാക്രമണം വരും. ഇവിടെ നമുക്കറിയാം കടലാക്രമണം എന്നാൽ കടൽ ഭിത്തിയുണ്ടോ? വീടുകൾ കടലെടുക്കുന്നു, തെങ്ങ് കടലിൽ കൊണ്ടുപോകുന്നു, ആരാധനാലയങ്ങൾ കൊണ്ടുപോകുന്നു. കടപ്പുറത്ത് വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീട് കൊടുക്കുന്നു 10-15 കിലോമീറ്റർ അപ്പുറത്ത്. ഇത് സ്പെഷ്യൽ എക്കണോമിക് സോൺ, ഇവിടെ പറ്റില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായി മത്സ്യത്തൊഴിലാളിക്ക്! അവർക്ക് വള്ളം, അവരുടെ വല, അവരുടെ സാമ്പത്തിക ബാധ്യത. ഒരു വീട്ടിൽ ഒരമ്മ പ്രസവിച്ച 4-5 പേർ അവർ കല്യാണം കഴിച്ചു, കുട്ടികളായി. ഒറ്റ റേഷൻ കാർഡ് എങ്ങനെ ജീവിക്കും? ഒരു റേഷൻ കാർഡിൽ കിട്ടുന്ന അരി, അതിൽ പഞ്ചസാര, അതിൽ കിട്ടുന്ന ഗോതമ്പ്, 10 കാർഡ് ഒരു വീട്ടിൽ ഉണ്ടാക്കേണ്ട സ്ഥലത്ത് 1 കാർഡ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയാണ് മത്സ്യത്തൊഴിലാളികൾ സഹിച്ചത്.
പക്ഷെ ഇതെല്ലാം നമ്മൾ സഹിച്ചു. ഇപ്പൊ ഈ ഗവൺമെന്റ് എടുത്ത നടപടി നമുക്ക് സഹിക്കാനാവില്ല. നിങ്ങൾക്കറിയാം ഈ കടല് കേരളം മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, ആന്ധ്ര മാത്രമല്ല, കടൽ തീരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓരോ സമുദ്രതീരത്തും ഉള്ള സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ കടലിന്റെ അതിർത്തി എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈലാണ്. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ തനത് കടൽ തീരം എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽ 22 കിലോമീറ്റർ. ഈ 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് ഒരു വള്ളം പോയാൽ, ഒരു യാനം പോയാൽ, ഒരു ബോട്ട് പോയാൽ അപ്പൊ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അത് പിടിച്ചെടുത്ത് കൊണ്ടുപോകും. വള്ളം കൊണ്ടുപോകും, വല കൊണ്ടുപോകും, അതിൽ കിട്ടിയ ഫിഷ് കൊണ്ടുപോകും. 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് ഒരു മത്സ്യത്തൊഴിലാളിക്ക് പോകാനോ മത്സ്യം പിടിക്കാനോ അവകാശമില്ല, അധികാരമില്ല. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടലിൽ 200 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 360 കിലോമീറ്റർ. ഈ 360 കിലോമീറ്റർ നിറച്ച് മത്സ്യം. പാവപ്പെട്ട ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ 12 നോട്ടിക്കൽ മൈൽ വിട്ട് 200 നോട്ടിക്കൽ മൈൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? മത്സ്യം അങ്ങനെ വളർന്ന് പഠിച്ച് പെരത്ത് കിടക്കുക. നമ്മൾ മത്സ്യത്തൊഴിലാളികളെ അവിടെ പോകാൻ അനുവദിക്കാത്ത നമ്മുടെ ഗവൺമെന്റ് ചൈനയിലെ യാനങ്ങൾ വന്ന് നടുക്കടലിൽ ഈ മത്സ്യം പിടിച്ചു കൊണ്ടുപോകുന്നു. ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്നു അവർ. നമുക്കറിയാം 2014 അധികാരമേറ്റെടുത്ത നരേന്ദ്രമോദി ഡോക്ടർ മീനാകുമാരിയെ കമ്മീഷനാക്കി വെച്ചു. മീനാകുമാരി കമ്മീഷൻ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റോ ഈ മത്സ്യം പിടിക്കുന്നില്ല 200 നോട്ടിക്കൽ മൈലിൽ. അതുകൊണ്ട് ലോക രാഷ്ട്രങ്ങളിലെ യാനങ്ങൾക്ക് ഇന്ത്യയുടെ ആഴക്കടൽ വന്ന് മത്സ്യം പിടിക്കാൻ അനുവാദം കൊടുക്കണം, ലെറ്റർ ഓഫ് പെർമിഷൻ കൊടുക്കണം. അന്ന് ഇന്ത്യയിലെ സകല സംസ്ഥാന ഗവൺമെന്റും ഇളകി പറഞ്ഞു പറ്റില്ല, ലോകത്തിലെ ഒരു യാനങ്ങൾക്കും ഒരു കപ്പലുകൾക്കും ഇന്ത്യ സമുദ്രത്തിനകത്ത് കയറി മീൻ പിടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളോടൊപ്പം കോൺഗ്രസിനോടൊപ്പം UDFനോടൊപ്പം പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയും പറഞ്ഞു ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ലോകത്തിലെ ഒരു ഷിപ്പും ഇന്ത്യയുടെ സമുദ്രത്തിൽ കയറി ആഴക്കടലിൽ മീൻ പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മത്സ്യത്തൊഴിലാളികൾ ഇളകി മറിഞ്ഞു. അവര് പറഞ്ഞു ഞങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടിയല്ലാതെ ഇന്ത്യയുടെ 200 നോട്ടിക്കൽ മൈലിനകത്ത് ലോക രാഷ്ട്രങ്ങളുടെ ഒരു കപ്പലും ഒരു യാനവും വരാൻ സമ്മതിക്കില്ല. ജനരോഷം ആണിക്കത്തി ആരുടെ മുമ്പിലും സന്ധി ചെയ്യാത്ത നരേന്ദ്രമോദി മത്സ്യത്തൊഴിലാളികളുടെ ആ സമരം കണ്ട് വിറങ്ങലിച്ചു. അദ്ദേഹം ഡോക്ടർ മീനാകുമാരി കമ്മീഷൻ നടപടികൾ നിർത്തിവെച്ചു. ഇന്ന് അതേ മോഡി ചെയ്ത കാര്യമാണ് മുണ്ടുടുത്ത മോഡി നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഇരിക്കുന്ന എത്രയോ ഈ പ്രദേശത്ത് ആളുകൾക്ക് മാരകമായ രോഗങ്ങളുണ്ട്. ഈ കടാപ്പുറത്ത് ക്യാൻസർ ഉള്ള എല്ലാ എത്ര പേരുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറയുന്നത്? അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി. പിണറായി വിജയനെ കുറിച്ച് സുധാകരൻ പറയും അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, ആരുടെ മകനാണ്. ആ പിണറായി വിജയന് ഒരു രോഗം വന്നപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന പിണറായി വിജയൻ ആ ചികിത്സയ്ക്ക് വേണ്ടി പോയത് അമേരിക്കയിൽ. കമ്മ്യൂണിസ്റ്റുകാരൻ കട്ടൻ ചായ കുടിച്ച് പരിപ്പുവടം നിന്ന് ബീഡി വലിച്ചു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവന് ക്യാൻസർ വന്നപ്പോൾ ചികിത്സിക്കാൻ പോയത് അമേരിക്കയിൽ. ഈ കടാപ്പുറത്ത് ആളുകൾ വായിൽ വെള്ളമൂർന്നു. പിണറായി വിജയൻ ചികിത്സിക്കാൻ അമേരിക്കയിൽ പോയി, കോടിയേരി പോയി. ഞങ്ങൾക്ക് പോകാൻ ദൈവം അവസരം തരുന്നില്ല. അമേരിക്കയിൽ പോയാലും ഇവിടെ ചികിത്സിച്ചാലും ചികിത്സ ഒന്നാണ്. പണമുള്ളതുകൊണ്ട് അവിടെ പോകുന്നു, പണമില്ലാത്തവൻ ഇവിടെ കിട്ടുന്ന ചികിത്സ പണമുള്ളവൻ അമേരിക്കയിൽ കിട്ടത്തില്ല. പിണറായി വിജയൻ അവിടെ പോയിട്ട് എന്ത് സംഭവിച്ചു? കോടിയേരി എന്താ സംഭവിച്ചത് നമുക്കറിയാം. പാവങ്ങൾക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുന്നില്ല. നാഴികയ്ക്ക് 40 വട്ടം അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർത്ത പിണറായി വിജയൻ അമേരിക്കയിലാണ് ചികിത്സിച്ചത്. കോടിയേരി അമേരിക്കയിലാണ് ചികിത്സിച്ചത്. മാത്രമല്ല, COVID-19 വന്നപ്പോ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിന് വിറ്റ് കോടികൾ ഉണ്ടാക്കിയത് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ മത്സ്യത്തൊഴിലാളികളെ വിറ്റിരിക്കുന്നു, ഈ കടല് വിറ്റിരിക്കുന്നു. പ്രതാപൻ, ഈ ജാഥയൊക്കെ തീർന്ന് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മുടെ ഒരു ഗവൺമെന്റ് വരുമ്പോ
ഗവൺമെന്റ് മുഖ്യമന്ത്രിയോട് പറയണം സെക്രട്ടറിയുടെ പ്രമാണം അവർ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ. അതുകൊണ്ട് കാശ് വാങ്ങിച്ചിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയി. ഞങ്ങൾക്കെല്ലാം പരിചയമുള്ള ഡോക്ടർ പിള്ള, കുറെ കൂടി പച്ചയായി പറയാം, ജഗതി ശ്രീകുമാറിന്റെ ഭാര്യ, ആദ്യത്തെ ഭാര്യയാണ് മല്ലിക. മല്ലികയെ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് സുകുമാരൻ. സുകുമാരന്റെ മക്കളാണല്ലോ പൃഥ്വിരാജും അതുപോലെ തന്നെ മറ്റേ സിനിമാ ഇന്ദ്രജിത്ത്. അവരുടെ മാമനാണ് കൈനിക്കര കുമാരപുള്ളിയുടെ മകളാണ്, സാഹിത്യ നായകനായ കൈനിക്കര കുമാരപുള്ളിയുടെ മകളാണ് മല്ലിക. മല്ലികയുടെ സഹോദരനാണ് ഡോക്ടർ പിള്ള. പിള്ളയാണ് അമേരിക്കയിൽ കേരളത്തിൽ ചെന്ന് എല്ലാവരെയും സഹായിക്കുന്നത്. ആ പിള്ളയാണ് ഇ എം സി സിയെ പിണറായി വിജയൻ പരിചയപ്പെടുത്തുന്നത്. ആ പിള്ളയാണ് മേഴ്സിക്കുട്ടിയമ്മയെ പരിചയപ്പെടുത്തുന്നത്. ഈ കള്ളം പറയുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കും പിണറായി വിജയനും പറഞ്ഞൂടെ, ഞങ്ങൾ അമേരിക്കയിൽ പോയിരുന്നു, ഇ എം സി സി കാണാൻ വന്നിരുന്നു, അവരും ഞങ്ങളുമായി ആഴക്കടലിൽ മത്സ്യബന്ധനത്തെ കുറിച്ച് ചർച്ച ചെയ്തു, ഞങ്ങളും അവരുമായി ചില തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ ഞങ്ങൾ ചില ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു. ഇത് ജനങ്ങളോട് പറഞ്ഞാൽ തലയെടുക്കുമോ ജനങ്ങൾ? ഈ ഗവൺമെന്റിന് മത്സ്യനയം ഉണ്ടെങ്കിൽ ആ നയം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി മാറ്റി? ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങൾ വോട്ട് ചെയ്തല്ലേ പിണറായി വിജയനെ അധികാരത്തിൽ കൊണ്ടുവന്നത്? സെക്രട്ടേറിയറ്റിന്റെ ഓട് പൊളിച്ചകത്തിറങ്ങിയതല്ലോ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നൊരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരെ അറിയിക്കണ്ടേ? അറിയിക്കണ്ടേ? പ്രതിപക്ഷ നേതാവ് ഇതിന്റെ സകല ഡോക്യുമെന്റ് പടം ചർച്ച ചെയ്യുന്നതിന്റെ എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടു. പുറത്തുവിട്ടപ്പോ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു, അദ്ദേഹത്തിന് മാനസികമായ വിഭ്രാന്തിയാണ്, തലയ്ക്ക് സ്ഥിരമില്ല. ഇപ്പൊ മനസ്സിലായോ തലയ്ക്ക് ഓളം ആർക്കാണെന്ന്? പ്രതിപക്ഷ നേതാവിനല്ല, മേഴ്സിക്കുട്ടിക്ക്. കെ എഫ് സിയിൽ റെയ്ഡ് നടത്തി. അന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു, എന്റെ സ്ഥാപനമായ ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ റെയ്ഡ് നടത്തി, അവന് തലയ്ക്ക് വട്ട. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു, ഞാനാ റെയ്ഡ് നടത്തിയത്, എനിക്കല്ല വട്ടത്, പറഞ്ഞവനാ വട്ട്. ചുരുക്കി പറഞ്ഞാൽ വിവേകാനന്ദൻ പറഞ്ഞ പോലെ യവന്മാരെല്ലാം കൂടെ കേരളം ഭരിച്ചപ്പോ എല്ലാവരും വട്ടായി. ഇതൊരു ഭ്രാന്താലയമായി മാറ്റി. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏതാ കള്ളം? അടിസ്ഥാനരഹിതമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചു, അതിന് അടിസ്ഥാനമുണ്ട്, തെളിവുകളുണ്ട്. തെളിവുകൾ ഓരോന്നായി ഹാജരാക്കി. ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ പത്രമെടുത്തോ, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ എം സി സിയായി ചർച്ച ചെയ്തു. മൂന്ന് നാല് പ്രാവശ്യം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ടാണ് ധാരണാപത്രം ഉണ്ടാക്കിയത്. ഈ ധാരണാപത്രം നടപ്പിലായിരുന്നെങ്കിൽ പ്രതാപൻ പറയും എത്ര കോടിയാണ് കിട്ടുന്നത്. ഇവിടെ കൊല്ലാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, ചെങ്കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, അതുപോലെ മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ, അഞ്ചു കൊല്ലം നിങ്ങൾക്ക് എന്ത് തന്നു ഈ ഗവൺമെന്റ്? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ കോടീശ്വരനാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ, പുതിയാപ്പിള വിരുദ്ധനുണ്ടല്ലോ ഡിവൈഫൈ നേതാവ്, അവൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഈ പെണ്ണിനെ കെട്ടി. ഇത് മൊത്തം അവനുണ്ട്. എന്താ പിണറായി വിജയന്റെ ആസ്തി? എവിടെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ? മകന്റെ ജോലി എന്താ? മകന്റെ ജോലി നിങ്ങൾക്കറിയാമോ? മയക്കുമരുന്ന് കച്ചവടം. ആ ചെക്കൻ ഈ കടപ്പുറത്തേക്കണം വന്നാൽ അടിച്ചോടിക്കണല്ലേ കുഞ്ഞുങ്ങൾക്ക്, ഇത് കൊടുത്തിട്ടേ പോകൂ. ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? ഇപ്പൊ കിടക്കുന്നത് അഗ്രഹാര പരപ്പ ജയിലിൽ, ബാംഗ്ലൂരിൽ. പിണറായി വിജയന് യോഗം ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് പോയി, നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ അവിടെ ഒരു മുറി ബുക്ക് ചെയ്യാം അവിടെ കിടക്കാൻ. അത്ര കണ്ട അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, 400 ട്രോളറുകൾ, 5 കപ്പലുകൾ, അത് നിർമ്മിക്കാൻ 2,950 കോടി രൂപ. എഗ്രിമെന്റ് ധാരണാപത്രം. ലൈഫിൽ വീട് വെക്കാൻ ഈ കടപ്പുറത്ത് ഒരു സെന്റ് സ്ഥലം തരാത്ത പിണറായി വിജയൻ, ഈ പറയപ്പെടുന്ന ഇ എം സി സിക്ക് ഒരാഴ്ചയോളം കടലിൽ തങ്ങി കടലിലെ സമ്പത്ത് മൊത്തം കൊള്ളയടിച്ച് അത് കടപ്പുറത്ത് കൊണ്ടുവന്ന് സംസ്കരിക്കാൻ ചേർത്തലയിലെ പള്ളിക്കരയിൽ 4 ഏക്കർ ഭൂമി കൊടുത്തു. ഒരു സെന്റ് ഭൂമി കാല് പിടിച്ച് താണ കീഴ് അപേക്ഷിച്ചിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കാതെ ഫ്ലാറ്റ് കൊടുക്കുന്ന വിജയാണ്. 4 ഏക്കർ ഭൂമിയാണ് കൊടുത്തിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഈ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കടൽ കൊള്ളക്കാർ, ഏറ്റവും വലിയ കടൽ കൊള്ളക്കാർ സൊമാലിയക്കാരാണ്. പക്ഷെ അവരെ കടത്തി വെട്ടി മേഴ്സിക്കുട്ടിയമ്മ. പരമ്പരാഗത വ്യവസായമാണ് കശുവണ്ടി.
കശുവണ്ടി ഫാക്ടറികളെല്ലാം പൂട്ടി പരമ്പരാഗതമാണ് മത്സ്യം മത്സ്യം പൂട്ടാൻ പോകുന്നു. അതുകൊണ്ട് എന്ത് അഴിമതിയും നമ്മൾ സഹിക്കും. ഈ കടലമ്മയുടെ മക്കളെ വിൽക്കുന്ന കടലിനെ വിൽക്കുന്ന ഈ ഒരപരാധം നമ്മൾ സഹിക്കില്ല. ഞാൻ പിണറായി വിജയനോട് പറയാം, ഈ കരാർ ഒപ്പുവെച്ച വിജയനോട് പറയാം, പഞ്ചാഗ്നി മധ്യയെ തപസ്സു ചെയ്താലും നിങ്ങൾ ഈ ചെയ്ത പാപകർമ്മത്തിന് പ്രതിക്രിയയാവില്ല, നിങ്ങൾ അനുഭവിച്ചേ തീരൂ. കാരണം കടലമ്മയെ ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്ന ഈ കടലിന്റെ മക്കളെ ചതിച്ച് വഞ്ചിച്ച് അവരുടെ സ്വത്തുക്കൾ കടലിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ രണ്ട് കരാറുകൾ ഒപ്പുവെച്ചു, കയ്യോട് പിടിച്ചു, എല്ലാ കരാറുകളും റദ്ദു ചെയ്തു. റദ്ദു ചെയ്തുകൊണ്ടല്ലോ ജുഡീഷ്യൽ എൻക്വയറി വേണം, മന്ത്രി രാജിവെക്കണം. മാത്രമല്ല ഈ കരാർ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പുറത്തുവിടണം. മത്സ്യത്തൊഴിലാളികൾ അറിയട്ടെ, അവരെ വിറ്റ കാര്യം അവരറിയട്ടെ, ഗവൺമെന്റ് ഒപ്പുവെച്ച കരാറുകൾ പുറത്തുവിടണം, പുറത്തുവിടണം. അതിനുവേണ്ടിയാണ് ഈ രാധ. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് അവരിലൊരാളായി വളർന്ന് ഇന്നും അഭിമാനത്തോടുകൂടി ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണെന്ന് പറയുന്ന പ്രതാപൻ, ആ പ്രതാപൻ നയിക്കുന്ന ഈ രാധ വൈപ്പിൻ അവസാനിക്കുമ്പോൾ കേരള കീസിംഗർ എന്നറിയപ്പെടുന്ന ബേബി ജോൺ, ബേബി ജോണിന്റെ മകൻ ശ്രീ ഷിബു ബേബി ജോൺ ഇന്ന് വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നൊരു യാത്ര ആരംഭിച്ച് അത് രണ്ട് ജാഥകളും എറണാകുളത്ത് വൈപ്പിനിൽ അവസാനിക്കും. അവസാനിക്കുന്നതോടുകൂടി സ്ഫോടനാത്മകമായ രംഗങ്ങളാണ് കടലിലുണ്ടാകാൻ പോകുന്നത്. ഈ കടല് വിറ്റ പിണറായി വിജയനെതിരെ പ്രചണ്ഡമായ സമരത്തിന്റെ നാന്ദി വൈപ്പിൽ നിന്ന് കുറിക്കും. ശ്രീ പ്രതാപന്റെ ഈ ജാഥയ്ക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ജാഥയുടെ ഈ പ്രദേശത്തെ തൃക്കരിപ്പൂരിലെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.